ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 12-ാം തീയതി ഞായറാഴ്ച കത്തോലിക്കാ ദേവാലയങ്ങളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ലാസറിൻ്റെ മരണം. ലാസറെന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തയുടെയും ഗ്രാമമായ ബഥാനിയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിഭജിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ, പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു, രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി, നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെ, ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെപ്രതി ഞാൻ സന്തോഷിക്കുന്നു, നമുക്കവൻ്റെ അടുത്തേക്ക് പോകാം. ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം.